മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എവർഗ്രീൻ ക്ലാസിക് ഹിറ്റായിട്ടുള്ള മണിച്ചിത്രത്താഴ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എവിടെ പറഞ്ഞു തുടങ്ങണം മണിച്ചിത്രത്താഴിനെ കുറിച്ചിട്ട്? എവിടെ പറഞ്ഞു തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര തവണ മണിച്ചിത്രത്താഴ് കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. അതാണ് നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങളായാലും അതിലെ സ്ക്രിപ്റ്റ്, ശരിക്കും പഠനത്തിന് വിധേയമാക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അഞ്ച് സംവിധായകർ ഒന്നിച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ച് സംവിധായകർ, അത്രയും നല്ലൊരു തിരക്കഥ, അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡും എല്ലാം ഒത്തൊരുമിച്ച് വന്ന ഒരു സിനിമ. എന്തുകൊണ്ടായിരിക്കും അഞ്ച് സംവിധായകർ? സ്വർഗചിത്ര അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് അഞ്ച് സംവിധായകർ വരാനുള്ള കാരണം സിനിമ ഫെസ്റ്റിവലിന് അയച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായതും ഫെസ്റ്റിന് അയച്ചുകൊണ്ടാണ്. അത് സിനിമ അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട വന്നപ്പോഴാണ് ഫാസിലിൻ്റെ സഹസംവിധായകരൊക്കെ ചേർന്നിട്ട്, അതായത് സിബി മലയിൽ പ്രിയദർശൻ സിദ്ദിഖ്ലാൽ ടീമും ോടൊപ്പമാണ് ഈ അഞ്ച് സംവിധായകർ ചേർന്നിട്ടാണ് സിനിമ പൂർത്തിയാക്കിയത്. അഞ്ച് സംവിധായകർ ചേർന്നിട്ടാണ് പറയുമ്പോൾ മറ്റൊന്നും കൂടി അതിൽ കൂട്ടിച്ചേർക്കണം, ഇതെല്ലാം ഒരേ ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ, അതിൻ്റെ കണ്ടിന്യൂറ്റിനെ കുറിച്ച് നമുക്ക് തിരക്കഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തിരക്കഥയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ തിരക്കഥ പഠനത്തിന് വിധേയമാക്കണമെന്ന് പറഞ്ഞു 3.5 വർഷം എടുത്ത് പൂർത്തിയാക്കിയിട്ടുള്ളൊരു തിരക്കഥയാണ് മണിച്ചിത്രത്താഴിൻ്റെത്. അത്രയും ഗവേഷണം നടത്തിയിട്ടുണ്ട്, അത്രയും പഠനം നടത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയായിട്ട് ഫാസിൽ വരുമ്പം എങ്ങനെ ഇത്രയും ആൾക്കാരെ വിശ്വസിച്ച്? ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞല്ലേ, അതിനെ നമ്മൾ അങ്ങനെയല്ലേ പ്രസൻ്റ് ചെയ്യുക? പക്ഷേ ആ ഒരു വിശ്വാസം, ഫാസിലിൻ്റെ വിശ്വാസം തൻ്റെ സഹസംവിധായകർക്കും മറ്റ് സംവിധായകർക്കും വിട്ടുകൊടുത്തുകൊണ്ട് ആ സിനിമ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഫാസിൽ വിട്ടുകൊടുക്കണമെങ്കിൽ അത് ആ തിരക്കഥയിലുള്ള വിശ്വാസമായിരിക്കണ്ടേ? ആയിരിക്കണം. കാരണം കറക്റ്റ് എനിക്ക് തോന്നുന്നത് അത് അതിലിപ്പോൾ ഒരു കറക്റ്റ് തിരക്കഥയായിരിക്കും അത്. അല്ലാതെ ഒരേ സമയത്ത് ഒരേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായി വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഏത് സിനിമയാണെങ്കിലും അത് ഇഴകേറി നല്ല രീതിയിൽ, പിന്നെ അതിന് നല്ലതും മോശമെല്ലാം പരിശോധിക്കുന്ന ഒരു സമയം. ഇൻസ്റ്റാഗ്രാം റീലൊക്കെ അങ്ങനത്തെ റീലും അങ്ങനെയുള്ള റീൽ മാത്രം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ മണിച്ചിത്രത്താഴിലെ കണ്ടിന്യൂറ്റി പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഈ അഞ്ച് സംവിധായകർ 2-3 സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തൊരു സാധനം 2-3 ലൊക്കേഷനിൽ നിന്ന് ആ ഒരു ഓട്ടം, അവരുടെ സംസാരത്തിന്റെ സ്പീഡ്, എറണാകുളത്തിലെ സ്റ്റെപ്പ് കയറി നേരെ എത്തുന്ന തിരുവനന്തപുരത്തേക്കാണ്, ആ എറണാകുളത്ത് നിന്ന് കയറി അയാളുടെ ഡ്രസ്സ്, അയാളുടെ കൈ മടക്കിയതടക്കമുള്ള സാധനങ്ങൾ മുകളിൽ കയറുമ്പോൾ ഉണ്ടാവണം. സിനിമ എടുക്കുന്ന സമയത്ത് തന്നെ പാരലൽ ആയിട്ട് ഒരു സിനിമ എടുക്കുന്നുണ്ട്, അതായത് മൊബൈലിൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അസിസ്റ്റന്റോ അല്ലെങ്കിൽ ആരെങ്കിലും മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ സാധനങ്ങൾ പോലും ഇല്ല, ആ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ഇത്രയും. ഇവിടുന്ന് ഒരു സംവിധായകൻ എടുത്തു വെച്ചതിന്റെ ബാക്കി എടുത്തിട്ട് അടുത്ത സംവിധായകൻ അതേ കണ്ടിന്യൂറ്റിയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നു. രണ്ട് മാസം കൊണ്ട് അതൊക്കെയാണല്ലേ ഒരു സിനിമയുടെ ബാക്ക് സ്റ്റോറി എടുക്കുമ്പോൾ സിനിമ എന്ന് പറയുന്ന മാജിക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ശരിക്ക് മണിച്ചിത്രത്താഴിൻ്റെ ബാക്ക് സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൗതുകം എന്ന് പറയുന്നതിനപ്പുറം ഇതാണ് മാജിക്ക്. അതേപോലെ കെ പി എസ് എഴുതേണ്ട ഒരു സീനിൽ, അവരെ ബാത്റൂം സീനിൽ മോഹൻലാലും കെ പി എസ് എഴുതി സംസാരിക്കുന്ന സമയത്ത് കെ പി എസ് ലളിത ആ സമയത്ത് ഇല്ല, അവർ ഷൂട്ട് ചെയ്തിട്ടില്ല, ഡബ്ബിയുമ്പോഴാണ് കെ പി എസ് ലളിത ആ സംഭാഷണമൊക്കെ പറയുന്നത്. അതാ എന്ത്, അത് തമാശയല്ല. ശരിക്കും നവീൻ പറഞ്ഞതുപോലെ പഠനത്തിന് വിട്ടുകൊടുക്കാം. ആ സിനിമയുടെ തിരക്കഥ മാത്രമല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിലൊരു സിനിമ, പണ്ടൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ സിനിമ സംവിധായകൻ്റെ മാത്രമാണോ നായകൻ്റെതാണോ എന്നുള്ളത്. ശരിക്കും സിനിമ സംവിധായകൻ്റെയല്ല, നായകൻ്റെയല്ല, ഒരു ക്രൂവിൻ്റെയാണ്. അതിൻ്റെ എഡിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ, എഡിറ്റിങ് ഛായാഗ്രഹണം എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെയാണ് ഇതിൻ്റെ ശരിക്കും ഈ പറയുന്ന പോലെ സഹസംവിധായകരെടുത്തു കഴിഞ്ഞാലും എല്ലാം ചേരുമ്പോഴാണ് ഇത്രയും നല്ലൊരു ഇൻപുട്ട് പുറത്തേക്ക് വരുന്നത്. അല്ല, അതിൽ അഭിനയിച്ചവരെ കാര്യം കൂടെ സംസാരിക്കാന്ന് വെച്ചാൽ, കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചു. എനിക്കൊന്ന് സുരേഷ് ഗോഹിൻ്റെ ഒക്കെ ഏറ്റവും നന്നായി അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ഷൻ റോളുകളിൻ്റെ അടുത്തുനിന്ന്, അതായത് ഒരു ഭർത്താവിൻ്റെ നിസ്സഹായതയൊക്കെ കൃത്യമായിട്ട് ആ മുഖത്ത് വരുന്നുണ്ട്. അതിലിപ്പോൾ നാഗവല്ലിൻ്റെ ഭയങ്കരമായ ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ,
അല്ലിക്ക് ആഭരണം എടുക്കാൻ സമ്മതിക്കൂലേ, ആ ടൈമിലൊക്കെയുള്ള സുരേഷ് ഗോപിന്റെ മുഖ സഹായവസ്ഥ, ആ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ നല്ല ക്യൂട്ടായിട്ടാണ്. ഫാസിൽ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്തതിനും ഓരോ കാരണമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പപ്പുവിന്റെ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നാഗവല്ലി ഇരിക്കുന്നു, അപ്പുറത്ത് ലൈറ്റായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ. ഈ തിരക്കഥയെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസത്തെ പൊളിച്ചെഴുതുന്ന ഒരു തിരക്കഥയായിരുന്നു. അതായത് വിശ്വാസികൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, അതല്ല ഇതൊരു അന്ധവിശ്വാസമായിട്ട് കാണുന്നവർക്ക് അങ്ങനെയാവാം. അതായത് നമ്മളതുവരെ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ മുടി അഴിച്ചിട്ട് നടക്കുന്ന, അതൊന്നും അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഗംഗ വന്നിറങ്ങുന്നു, പുലർച്ചെ വന്നിറങ്ങുമ്പോൾ അവർ ആ കാറിന്റെ ലൈറ്റിൽ കാണുന്ന രൂപം, അതിൽ പ്രേതമല്ലാന്ന് മനസ്സിലാക്കാനുള്ള കുറെ സാധനങ്ങൾ അതിലുണ്ട്. നമ്മൾ കായതന്റെ മടുത്തതുണ്ട്. അതായത് ആദ്യം ഇന്നസെന്റ് മുകളിലേക്ക് കയറുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചെയർ ഇങ്ങനെ ആടുന്നുണ്ട്, അത് പോകുമ്പോൾ തന്നെ കൈതട്ടിയതാണ് എന്നുള്ളത് അതിൽ മുമ്പേ. പക്ഷെ നമ്മളെ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് അത് കണ്ടുപോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാറിൽ വന്ന് നിർത്തിയിട്ട് അവര് അത്രയും ദൂരെ വന്ന് നിന്ന് കാറിലാണ്. അതുപോലെ പിന്നെ മോഹൻലാലിന്റെ ബാഗ് കത്തുന്ന ഒരു സീനുണ്ട്, അതിൽ മോഹൻലാൽ ആദ്യം തന്നെ എടുത്തിട്ട് ഇത് ഏതോ അമ്പലത്തിലെ നെയ്യാന്ന് പറഞ്ഞു മാറ്റി വെക്കുന്ന ഒരു കുപ്പിയുണ്ട്. അത് കത്തുന്ന സമയത്ത് കത്തുന്ന സീൻ കാണിക്കുമ്പോൾ കുപ്പിയിലെ എണ്ണ കഴിഞ്ഞിട്ട് അത് നെയ്യ് കഴിഞ്ഞിട്ട് അതിങ്ങനെ കമത്തി വെച്ച പോലെയാണ് ഉള്ളത്. അതായത് ആ നെയ്യ് ഒഴിച്ചിട്ടാണ് അത് കത്തിച്ചത്. അപ്പൊ ആരോ കത്തിച്ചതാണ്, പ്രേതം കത്തിച്ചതല്ല. അതേപോലെ ഈ അതിലൊരു സീനുണ്ട് വേലക്കാരി കണ്ട് പേടിച്ചിട്ട് ക്ലോക്ക് എറിഞ്ഞു വിളിക്കുന്ന പാത്രം, ആ സീനിൽ കടന്നു വരുന്ന ശോഭന, അത് ശോഭന വരുമ്പോ തന്നെ ആ പിന്നെ ക്ലോക്ക് നോക്കുന്നുണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ സംസാരിക്കുന്ന മുമ്പേ ആ ക്ലോക്ക് ശോഭന നോക്കുന്നുണ്ട്. അപ്പൊ ആയത് തന്നെ നാഗവല്ലി ആയ ശോഭന, അത് ഗംഗ, അത് എറിയണം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രല്ല തിരിച്ചു വരുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉള്ളത്, ആ കയ്യില് കല്ലായിരിക്കാം. അത് മാത്രല്ല അതില് വേലക്കാരെ പറയുന്നത് മുടി അഴിച്ചിട്ട ഒരു സ്ത്രീ ഇതിലെ പോകുന്നുണ്ടായിരുന്നു. ആ സീൻ മൊത്തം നിർത്തി നോക്കിയാൽ മുടി അഴിച്ചിട്ട് ഒരേ ഒരാളെ ഇല്ലോ, അത് ശോഭനയാണ്. നേരത്തെ ഇങ്ങനെ ഒരാളാണ് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് നമുക്ക് ഇത്രയും വർഷം എടുത്തു, ഇത്രയും ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു, നമുക്ക് കഥകൾ അറിയാം. പക്ഷെ ഇത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ അത് ഫാസിലിന്റെ ഡയറക്ടർ ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ് തന്നെ അപ്പുറത്തേക്ക് മറ്റ് കഴിവുകളുണ്ട്. എന്താ വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ഫാസിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം വേറെ ആൾക്കാരെ അവരെന്ത് എടുത്ത് വെച്ചിട്ടുണ്ടാവും. മോണിറ്റർ കാണുന്നില്ലല്ലോ, അതൊക്കെയാണ്. അപ്പൊ ഈ ഇതിനു വേണ്ടിയിട്ട് 3.5 വർഷം എടുത്ത് പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനഃശാസ്ത്രന്മാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, അത്രേ ഈ മന്ത്രവാദക്കാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത്ര ഫാസിലിനൊരു നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരേ സമയം ഇത് അവസാനം ഒരു മന്ത്രവാദത്തിൻ്റെ അകത്ത് തീരരുത്. ഇത്രയും സൈക്കാട്രിസ്റ്റ് അമേരിക്കയിൽ നിന്ന് വന്ന സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഇതൊരു മന്ത്രവാദത്തിൽ തീരരുത്. അതിൻ്റെ അകത്ത് സൈക്കാട്രിസ്റ്റിൻ്റെതായിട്ടുള്ള കുറേ ഇതും വേണം എന്നുള്ളത് കാരണം അതൊക്കെ ഈ ഗവേഷണത്തിൻ്റെ അകത്ത് പഠിച്ചിരുന്നു. അത്ര അവസാനം ക്ലൈമാക്സിന് ഇതെങ്ങനെയായിട്ടും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വരുന്നത് മന്ത്രവാദത്തിലേക്ക് തന്നെയാണ്. അതിനിപ്പോൾ ഡോക്ടർ സണ്ണിയുടെ ആവശ്യമില്ല. അവസാനം ഒരു മന്ത്രവാദ കളത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നാഗവല്ലിനെ ഒഴിപ്പിച്ച് പോവാൻ ഡോക്ടർ സണ്ണി അമേരിക്കയിൽ നിന്ന് കെട്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാന്നുള്ളതിലും എഴുത്തുകാരൻ മധുമുട്ടും ഫാസിലും കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന സ്റ്റേജിലാണ് സുരേഷ് ഗോപി എക്സൈറ്റഡ് ആയിട്ട് വരുന്നത്. എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി വളരെ കേഷ്വലായിട്ട് പറഞ്ഞ ഡയലോഗ് അതൊന്നും മറച്ചിട്ടാൽ പോരെ, അതാണ് ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് വരുന്നത്. അതായത് അങ്ങനെ ഓരോ ഇൻപുട്ട് അതിൻ്റെ അകത്തേക്ക് വരുന്ന വഴിയെ, അതായത് ഒരു സിനിമ ഉണ്ടാക്കി വരുമ്പോൾ ഓരോന്നും അതിലേക്ക് ലോകം മുഴുവൻ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ലോകം മുഴുവൻ കൂടെ നിൽക്കുന്ന പറയുന്ന പോലെ ഫാസിലിൻ്റെ ഒരു വലിയൊരു സിനിമ, വലിയൊരു ആ സിനിമയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നൊരു കാര്യം നമുക്ക് അതിൻ്റെ അടുത്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കഥാപാത്രങ്ങളെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ശോഭന തന്നെയായിരുന്നു ഫസ്റ്റിലത്തെ ചോയ്സ്, സെക്കൻഡ് ചോയ്സ് മറ്റേ നർത്തകനായിട്ട് പലരെയും തിരഞ്ഞിരുന്നു, കണ്ടില്ല, വിനീതിനെ തിരഞ്ഞിരുന്നു. അവസാനം ശോഭനയാണ് ഇങ്ങനെ ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആ കഥാപാത്രം. ഡോക്ടർ സണ്ണി ആദ്യമാണ്. സുരേഷ് ഗോപിനെയൊക്കെ തിരക്കഥേൻ്റെ ഘട്ടത്തിൽ പിന്നീട് വന്ന ആൾക്കാരാണ്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വന്നതായാലും അതിൻ്റെ അകത്ത് സംവിധായകർ മറ്റ് ആൾക്കാർ ഹെൽപ്പിന് വന്നതാണെങ്കിലും ഇപ്പം നിർമ്മാതാവിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാവരും ഒത്തുചേരുന്ന ഒരു
വന്നു ചേർന്നിട്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ പലയിടത്തിലും കാണാം. അത് കൂട്ടത്തിലാണ് സംഗീതത്തിനെ കുറിച്ചും പറയേണ്ടത്. സിനിമയിലെ സംഗീതം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. സിനിമയിലെ സംഗീതം നമ്മൾ കാണുമ്പോൾ പ്രേത സിനിമയാണ് ഫസ്റ്റ് കാണുമ്പോൾ. അതെ, പ്രേത സിനിമയെ സാധാരണ നമ്മൾ കണ്ടല്ലോ, കുറെ അലമുറയിട്ട് വെള്ളസാരി എടുത്ത് പോകുന്ന ആൾക്കാർ. പക്ഷെ ഇതിലെ സൈലൻസ് പോലും ആൾക്കാരെ ഭയപ്പെടുത്തുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വീണയുടെ ആ ഒരു നിശബ്ദതയ്ക്ക് ഇത്ര പേടിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിലായിരിക്കും. പിന്നെ ഒറ്റൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആൾക്കാരെ പേടിപ്പെടുത്താൻ പറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതുവരെ ബാസ് ഇട്ട സൗണ്ട് ഭയങ്കര അലമുറയിട്ട് കാര്യം, ഒറ്റ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കും. സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ പാട്ടുകൾ നാഗവല്ലിനെ കൊണ്ടുവരുന്ന ആ സംഗീതം ആഹിരിയാണ്. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ഏതാ രാഗമെന്ന് നമുക്ക് ചന്ദ്രമുഖി സോറി നാഗവല്ലി പറയുന്ന ഒരു സീനുണ്ട്. അത് ആഹിരിയിലെ കീർത്തനം ഒന്ന് പാടുറീങ്കളാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആഹിരി രാഗത്തിലാണ് പാട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നാഗവല്ലിനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ശ്രീദേവിയുടെ പൂട്ടിയിട്ടതിന് ശേഷം വരുന്ന പാട്ട് അത് ആഹരി പഴന്തമിഴ് പാട്ട് അത് ആഹരി രാഗത്തിലാണ്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ശോഭൻ ആസ്വദിച്ച് നിൽക്കുന്ന അത് ഗംഗ നാഗവല്ലിയായ ഗംഗ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ഷോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ട രീതിയിലേക്ക് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അത് തുടക്കം മുതൽ തരുന്നുണ്ടല്ലോ, ഇത് ശോഭനയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്. ഇനിയിപ്പോ ശോഭനയുടെ കാര്യം പറയുകയാണെങ്കിൽ, ശോഭനയുടെ കഥാപാത്രത്തെ എടുത്തു വെച്ച ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജി അരച്ച് കലക്കി കുടിച്ച ആളാന്ന് ഒരു രംഗത്ത് പറയുന്നുണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ ഇതും കൂടെ ഈ നകുലനന്റെ ഉറക്കിന്റെ ആഴം അളക്കാൻ പറ്റുന്ന ഗംഗക്ക് അയാളൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പം ഈ ഉറക്കിൻ്റെ അവൾ പഠിച്ച ആ പഠനവും അവൾ കേട്ട പഴങ്കഥകളും അത് രണ്ടും കൂടെയാണ് അവിടെ സിങ്ക് ആകുന്നത്. അത് മൊത്തത്തിലുള്ള ഒരു സാധനമുണ്ട്. അതിപ്പോൾ ഭയങ്കരമായ ദേഷ്യം വരുമ്പോൾ എല്ലാം നാഗവല്ലി കൈ പിറകിൽ കെട്ടി നടക്കുന്ന അത് ഡാൻസിലുണ്ട്. കയ്യിൽ പിറകിൽ കെട്ടി നടക്കുന്ന അത് പല സീനിലും നാഗവല്ലിയായി മാറുമ്പോൾ ആ ഒരു ഗംഗ അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അത് നാഗവല്ലിയുടെ മാനറിസ് അല്ല, അത് ഗംഗയുടെ മാനറിസ് ആണ്. ഗംഗ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ അങ്ങനെയാണ് മാനറിസം. അത് ആദ്യം അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്ന സമയത്ത്, അതായത് അച്ഛൻ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു കടാൻ വേണ്ടി പോകുമ്പോൾ ആ ദേഷ്യത്തിലും ആ സങ്കടത്തിലും എക്സാം ഒന്നും എഴുതാൻ പറ്റാതിരുന്ന സമയത്തും ആ റൂമിൽ നടക്കുന്നത് കാണിക്കുന്നത് ആ രീതിയിൽ കൈ ബാക്ക് കെട്ടിട്ടാണ്. അതിനുശേഷം മോഹൻലാൽ സണ്ണി വന്ന് ശ്രീദേവി ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ സണ്ണി പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് നാഗവല്ലിയായ ഗംഗക്ക് ഇഷ്ടപ്പെടുന്ന സാധനമല്ല. അതിനുശേഷം ചായ കൊടുത്ത് തിരിച്ചു പോകുമ്പോഴും പിറകിൽ കൈ കെട്ടിയിട്ടാണ് ശോഭന നടന്നു പോകുന്നത്. ഓ നോക്ക, ഒരു ഇതല്ലേ കണ്ടിന്യൂറ്റി എന്ന് മാത്രമല്ല ആ ഒരു ഇതൊക്കെ നമുക്ക് നേരത്തെ ഹിന്റ് തന്നുകൊണ്ടേയിരിക്കാം. നമ്മൾക്കൊരു സിനിമ ഒരു നാലഞ്ചു പ്രാവശ്യം കാണുമ്പോൾ അത് അയ്യോ ഇതിനു വേണ്ടിയാണല്ലേ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. പഠിക്കാൻ വേണ്ടി കാണുമ്പോ ഓരോന്നിട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുപോലെ അതിലെ കളർ കോമ്പിനേഷനും എനിക്ക് തോന്നിയിട്ടുണ്ട്, വെച്ചാൽ അവിചാരിതമായി സംഭവിച്ചാണോന്നും അറിയില്ല. ശോഭനയുടെ കുട്ടിക്കാലം കാണിക്കുന്ന ചെറിയ കുട്ടിയാവുന്ന കാണിക്കുന്ന സമയത്ത് പാവാടിയും മറ്റേ അന്ന് താവണയും അതാണ് ഉപയോഗിക്കുന്നത്. ആ വേഷത്തിന്റെ കളറാണ് പിന്നീട് ഭാവന സോറി നാഗവല്ലിയായതിനു ശേഷം അല്ലെങ്കിൽ വളർന്ന ശേഷം ഉപയോഗിക്കുന്ന സാരിയുടെ കളർ പാറ്റേൺ അല്ല ഏകദേശം അതേ സിനിമ. ആ സാരിനെ കുറിച്ചിട്ട് ഇപ്പൊ ഈ അടുത്ത് ഫാസിൽ ഒരു ഇന്റർവ്യൂല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സാരിയൊക്കെ സെലക്ട് ചെയ്തത് ശോഭന തന്നെയാണ് അത്രേ. അവ ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബോംബെയിൽ നിന്നാണ് സാരി എടുത്തത്, സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത കടയിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു സാരി എടുക്കണം, എന്നാൽ തൊട്ടടുത്ത കടയിൽ കിട്ടാനും എവിടെ തിരഞ്ഞാലും കിട്ടാത്ത സ്റ്റൈൽ ഓഫ് സാരി ആയിരിക്കണം. അതനുസരിച്ച് ശോഭന തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഡ്രസ്സ് ഒക്കെ. ഇത് കോയിൻസിഡന്റലി സംഭവിച്ചായിരിക്കും. അത് മാത്രമല്ല, അത് ഇപ്പോ ശ്രീദേവിയും ഗംഗയും ഫസ്റ്റ് കാണുന്നത് മറ്റേ മുകളിൽ പൂട്ടിയിട്ട് തിരിച്ച് താഴേക്ക് കൂണിപ്പടി വഴി ഇഴകി വരുമ്പോൾ രണ്ടുപേരുടെയും കളർ സാരിയുടെ കളർ ഫസ്റ്റിലത്തെ അവരുടെ കോമ്പിനേഷൻ സീനിലും സാരി ഒരുപോലെയാണ് ഇരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആൾക്കാരെ നകുലനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച രണ്ടുപേരാണ്. അപ്പൊ രണ്ടുപേരും ഒന്നാണ് അല്ലെങ്കിൽ ഒരേപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒരുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും.
അതായത് കളറിന്റെ കളർ സെലക്ട് ചെയ്യുന്നതിനടക്കം രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ചിലപ്പോ എങ്ങനെ വേണം അനുമാനിക്കാം. അത് തിരക്കഥാകൃത സംവിധാനം അങ്ങനെ വിചാരിച്ചാലും നമുക്കറിയില്ല, കാരണം നമുക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതിൽ കണ്ടിന്യൂറ്റി സീൻ മനസ്സിലാക്കാനും അതിൽ ഈ സാരിയും ഡ്രസ്സൊക്കെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ശ്രീദേവിനെ കാണുമ്പോൾ ഉടുത്ത സാരി അടുത്ത ദിവസത്തെ സീനാണ് ഇനി കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ആ സാരി വാഷ് ചെയ്ത് ആറിയിടുന്നുണ്ട്. ആറിയിടുന്നുണ്ട് വിരിച്ചിടുവാണ്. ആ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമാണ് അടുത്ത സീൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആ വാഷ് ചെയ്ത സമയത്ത് ഉടുത്ത സാരി കട്ടിലിൽ ഇങ്ങനെ നമ്മൾ അഴിച്ചു വെച്ചാൽ ഇടുന്ന പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെ സീനുകളാണ് ഇത് എന്ന് കൃത്യമായിട്ട് പറയാൻ ഓരോ പിന്നെ ഒബ്ജക്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴും പ്രധാനമാണ് ഈ കണ്ടിന്യൂയിറ്റിയും ഈ സംവിധായകര് അഞ്ച് സംവിധായകർ അവിടെയാണ് അതിൻ്റെ ബ്രില്യൻസ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുന്നത് കൊണ്ടാണ് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മണിച്ചിത്ത താഴെ ഇപ്പോഴും എവർഗ്രീൻ ക്ലാസിക് ഹിറ്റായി നിൽക്കുന്നത്.